നമസ്കാരം. വൃക്കകളുടെ പ്രവർത്തനവും പ്രവർത്തനക്ഷമതയും വൃക്കരോഗങ്ങളെക്കുറിച്ചും ബോധവൽക്കരിക്കുവാൻ വേണ്ടിയാണ് ലോക വൃക്കദിനം ആചരിക്കപ്പെടുന്നത്. ഏകദേശം സമൂഹത്തിലെ 10% വ്യക്തികൾക്ക് വൃക്കരോഗം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. CKD അഥവാ സ്ഥായിയായ വൃക്കരോഗം ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ രോഗം പുരോഗമിച്ച് ഡയാലിസിസിലെത്തും എന്നുള്ളതാണ് വസ്തുത. ചിലപ്പോൾ വർഷങ്ങളോ അല്ലെങ്കിൽ ദശാബ്ദങ്ങളോ എടുത്തുനിന്നിരിക്കും. ഇത്തരം CKD ഉള്ള രോഗികൾ ദുർബല വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർക്ക് ഏത് പ്രതിസന്ധി വന്നാലും ചിലപ്പോൾ ഡയാലിസിസോ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളിലേക്കോ പോകാൻ സാധ്യതയുണ്ട്. ഇത്തരം രോഗികൾക്ക് പ്രതിസന്ധി സാഹചര്യങ്ങളിൽ കൂടുതൽ രോഗലക്ഷണങ്ങൾ മൂർച്ഛിക്കാനും ഡയാലിസിലേക്ക് പോകാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇവർക്ക് മുൻഗണന നൽകണം എന്നുള്ളതാണ് ഈ വൃക്കദിനത്തിൻ്റെ ആപ്തവാക്യം. ഇത്തരം CKD ഡയഗ്നോസ് ചെയ്ത രോഗികൾക്ക് സമൂഹത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുൻഗണന നൽകണം എന്നുള്ളതാണ് ലോക വൃക്കദിനം 2003 ആപ്തവാക്യം.